ശ്രീപൂർണത്ര വൃശ്ചികോത്സവം കലയും ക്ഷേത്രാചാരങ്ങളും ഗജവീരന്മാരും സംഗമിക്കുന്ന അത്യപൂർവ കാഴ്ചകളുടെ നില ചൈതന്യവുമായി വൃശ്ചികോത്സവം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഈ വരുന്ന നവംബർ ഇരുപത്തിയൊന്ന് തിങ്കളാഴ്ച കൊടിയേറി ഇരുപത്തിയെട്ടിന് കൊടിയിറങ്ങുന്നു സർവ്വ സൗഭാഗ്യദായകനായ സന്താന ഗോപാലമൂർത്തിയുടെ വൃശ്ചികോത്സവ ദർശന പുണ്യം അനുഭവിച്ചറിയും ആ പാതാന വിദ്ധത്തിൽ ശ്രീപൂർണത്ര വൃശ്ചികോത്സവം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പ്രണാമങ്ങളോടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഉത്സവപ്രേമികൾക്കും വളരെ പ്രസിദ്ധമായ വൃശ്ചികോത്സവത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒരു പരിധിവരെ വിശേഷാൽ സജീവമാകുന്ന ഒരു വർഷമായിട്ട് പരിഗണിക്കുകയാണ് കാരണം കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് കേരളത്തിലെ എന്നല്ല ഭാരതത്തിലെ മുഴുവനും ഉത്സവാദി ആചരണങ്ങളെല്ലാം തന്നെ വളരെയധികം ഖനീഭവിച്ച് വിറങ്ങലിച്ച് നമുക്ക് സജീവമാകാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയും എന്നാൽ പതുക്കെ പതുക്കെ അതിൽ നിന്ന് എല്ലാവരും നമ്മളെല്ലാവരും അതിജീവനത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിച്ച് അതിജീവിച്ച് വരികയും ചെയ്തു അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം വൃച്ചോത്സവം ഇവിടെ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് നടത്തപ്പെട്ടത് എന്നാൽ ഇത്തവണ അതിനേക്കാൾ കുറേ മെച്ചപ്പെട്ട രീതിയിൽ പൂർവാധികം ഭംഗിയായി ആ പൂർവകാല പ്രഥാപ ഐശ്വര്യ പ്രൗഢികളോടുകൂടി തന്നെ വൃശ്ചികോത്സവം കൊണ്ടാടാൻ ഈ കൊച്ചൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലും അതുപോലെ തന്നെ ക്ഷേത്രോപദേശക സമിതിയുടെ കീഴിലുമുള്ള എല്ലാ വ്യക്തി വ്യക്തിത്വങ്ങളും ശ്രേഷ്ഠരായ പ്രതിഭകളും എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് തന്നെ ഈ ഉത്സവത്തെ ഗംഭീരമാക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും തന്നെ ആനന്ദിക്കുവാനും അതുപോലെ തന്നെ ആഘോഷിക്കുവാനുമുള്ള ഒരുപാട് ഒരുപാട് ഘടകങ്ങൾ ഈ വൃശ്ചികോത്സവത്തിലുണ്ട് ആ ഉത്സവത്തിന് നിർണായകമായ പങ്ക് വഹിക്കുന്നതും അതിൻ്റെ നേതൃത്വം വഹിക്കുന്നതും കൊച്ചിൻ ദേവസ്വം ബോർഡാണ് അപ്പോൾ ആ ദേവസ്വം ബോർഡിൻ്റെ പ്രതിനിധിയായി നമ്മുടെ എൻ്റെ ഇപ്പോൾ ഉള്ളത് അസിസ്റ്റൻ്റ് കമ്മീഷണറായിട്ടുള്ള ദേവസ്വത്തിൻ്റെ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ അസിസ്റ്റൻ്റ് കമ്മീഷണർ ശ്രീ മനോജ് സാറാണ് മനോജ് സാറിൻ്റെ വാക്കുകളിലെ വാക്കുകളിലൂടെ നമുക്കറിയാം ഈ വൃക്ഷകോത്സവം എങ്ങനെയാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമസ്കാരം സാർ വളരെ പ്രസിദ്ധമായ വൃക്ഷകോത്സവത്തിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ ഇത്തവണ അത് കാരണം കഴിഞ്ഞ വർഷവും നമ്മൾ എങ്ങനെയാണോ നടത്തി വന്നത് അതിനേക്കാൾ കുറേ കൂടി വളരെയധികം സജീവമായി ജനപങ്കാളിത്തത്തിൻ്റെ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു പങ്കാളിത്തം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം ഈ വർഷം അപ്പോൾ എങ്ങനെയാണ് ഈ ഈ ഒരു വർഷത്തെ ഉത്സവത്തിൻ്റെ നടത്തിപ്പുകൾ ദേവസ്വം ബോർഡിൻ്റെയും അതുപോലെ തന്നെ ക്ഷേത്രോപദേശ സമിതിയുടെയും ഒക്കെ ഭാഗത്തു നിന്നുകൊണ്ട് പ്രത്യേകിച്ച് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നുകൊണ്ട് എങ്ങനെയാണ് ചിട്ടപ്പെടുത്താൻ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ ഉപകാരമായി തീർച്ചയായിട്ടും പറഞ്ഞതുപോലെ കോവിഡ് കഴിഞ്ഞതിന് ശേഷം വരുന്നതായിട്ടുള്ള ഒരു കൃഷികോത്സവമാണത് അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും ഇവിടെയുള്ള നാട്ടുകാരും ഉത്സവപ്രേമികളും പൂരപ്രേമികളും ഉപദേശക സമിതി അംഗങ്ങളും ദേവസ്വം ബോർഡിലെ ജീവനക്കാരും എല്ലാവരും ഒരു റെക്കോർഡ് ജനക്കൂട്ടത്തെയാണ് ഇവിടെ നമ്മൾ വരവേൽക്കാൻ അത് പ്രതീക്ഷിക്കുന്നത് കാരണം അത് അങ്ങനെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം അത്രമാത്രം ഫോൺ കോളുകൾ വഴിയും മറ്റ് പല ആളുകൾ വഴിയും എന്നാണ് ഉത്സവം തുടങ്ങുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള അന്വേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ വഴി വിവിധങ്ങളായിട്ടുള്ള ഗ്രൂപ്പുകളുണ്ട് ഒരാളുടെ ഗ്രൂപ്പല്ല പല തരത്തിലുള്ള ഗ്രൂപ്പുകളിലൂടെയും ഈ ഉത്സവവിശേഷങ്ങളുടെ പഴയകാല ക്ലിപ്പിങ്സുകളൊക്കെ ഇപ്പോഴേ വൈഡ്ലി സർക്കുലേറ്റ് ആയിട്ടുണ്ട് ലോകവ്യാപകമായിട്ട് അപ്പോൾ അതിൽ പലരും ചോദിക്കും എങ്ങനെയാണ് ഇത്തവണത്തെ ഉത്സവത്തിൻ്റെ എങ്ങനെയാണ് ആ തീർച്ചയായിട്ടും ഉത്സവം നിങ്ങൾ എങ്ങനെയാണ് കണക്കാക്കുന്നത് അതിനേക്കാൾ പതിന് മടങ്ങ് ഗംഭീരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കാരണം ഈ തൃപ്പൂണിത്തര ഉത്സവം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം കേരളത്തിലെ ഒന്നാം നമ്പർ ഉത്സവമാണ് ഏറ്റവും മികച്ച രീതിയിൽ നടത്തുന്ന സംസ്ഥാനത്തെ ഒരു ഉത്സവമാണ് തൃപ്പൂണിത്തര പൂർണ്ണ ഉത്സവം ഇവിടെ വരുന്നത് സംസ്ഥാനത്തെ തന്നെ നമ്മുടെ ഈ കേരളത്തിലെ തന്നെ ഏറ്റവും തലയെടുപ്പുള്ള ഗജവീരന്മാരാണ് ഏറ്റവും മികവുറ്റതായിട്ടുള്ള വാദ്യകലാകാരന്മാരാണ് ഇന്ത്യയിലെമ്പാടും അറിയപ്പെടുന്ന പ്രതിഭാധനരായിട്ടുള്ള കലാ സാംസ്കാരിക പരിപാടികൾ അവതരിപ്പിക്കുന്ന പ്രത്യേകിച്ച് ക്ഷേത്രകലകൾ അവതരിപ്പിക്കുന്നവരാണ് തൃപൂണിത്ര പൂർണ്ണത്രേശ്ശിൻ്റെ മണ്ണിൽ ഈ ഉത്സവ നാളിൽ വരാറുള്ളത് ഇത്തവണയും അതിനൊരു മാറ്റവും വന്നിട്ടില്ല എല്ലാ അർത്ഥത്തിലും എങ്ങനെയാണ് മുൻകാലങ്ങളിൽ നടന്നു വരുന്നത് അതിൻ്റെ ഒരു മാറ്റം ഒരു തരി പോലും കുറയാതെ എന്ന ഒരു മാറ്റം മുന്നിൽ നിൽക്കത്തക്ക രീതിയിലാണ് ഈ വർഷത്തെ ഉത്സവ ചടങ്ങുകളെല്ലാം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് ആനകളുടെ കാര്യങ്ങളൊക്കെ ഒരുവിധം എല്ലാം തീരുമാനമായി കഴിഞ്ഞു അതിൻ്റെ വാദ്യകലാകാരന്മാരുടെ വിവരവും ലിസ്റ്റും പുറത്തുവിട്ട് കഴിഞ്ഞു ഈ സാംസ്കാരിക പരിപാടികളുടെ പ്രത്യേകിച്ച് കഥകളി പോലെയുള്ള ക്ഷേത്രകലകളിൽ ഉന്നതരായിട്ടുള്ള ആളുകളുടെ ഇത് തന്നെയാണ് ഇത്തവണയും ഇതിൽ പങ്കെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും എങ്ങനെയാണ് ഉത്സവ വൃശ്യ ഉത്സവത്തെ ലോകമെമ്പാടുമുള്ള ഈ തൃപ്പൂണിത്തക്കാർ മാത്രമല്ല അവിടെ വരിക കേരളത്തിലെമ്പാടുമുള്ള ആളുകൾ ഉത്സവപ്രേമികളോട് വരുന്നു അവർക്കൊരു സംശയവും വേണ്ട അവർക്ക് യാതൊരു നഷ്ടബോധവും സംഭവിക്കില്ല എല്ലാവർക്കും ഈ കൂടുതലായിട്ട് കൊടുക്ക കൊടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല തീർച്ചയായിട്ടും സർ പറഞ്ഞതുപോലെ പ്രതീക്ഷിക്കും അപ്പുറം എന്താണോ പ്രതീക്ഷിക്കുന്ന ഉത്സവത്തിലൂടെ അതിനുമപ്പുറം കൊടുക്കുവാൻ എല്ലാവിധ സജ്ജീകരണങ്ങളും അല്ലെങ്കിൽ സജ്ജമാക്കി വെച്ചിരിക്കുന്ന ഒരു ഒരു അവസ്ഥയാണ് ഇന്ന് ഈ തൃപ്പൂണിത്തുറ വൃഷികോത്സവത്തിനുള്ളത് അത് ക്ഷേത്രകലകൾ പ്രത്യേകിച്ച് ഓട്ടൻ തുള്ളൽ പറയൻ തുള്ളൽ ശീതങ്കൻ തുള്ളൽ ഈ മൂന്ന് തുള്ളൽ കലകളും ഒരു വേദിയിലൂടെ പ്രദർശിപ്പിക്കുന്ന ഒരുപക്ഷേ ക്ഷേത്രോത്സവങ്ങളിൽ വളരെ വിരളമായി കാണപ്പെടുന്നതാണ് വൃശികോത്സവം അങ്ങനെ ക്ഷേത്രകലകളായാലും സാംസ്കാരിക പരിപാടികളായാലും വാദ്യം അതുപോലെ തന്നെ സംഗീതം ആന ചമയങ്ങൾ ആനയുടെ സാന്നിധ്യം ഇങ്ങനെ വേണ്ട എല്ലാ ഘടകങ്ങളെയും കൂട്ടി ഇണക്കി കോർത്തിണക്കി വളരെ രുചികരമായ ഒരു ഭക്ഷണം കഴിക്കുന്ന ആ ഒരു 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 സംതൃപ്തിയോടുകൂടി ഉത്സവം നുകരാൻ അല്ലെങ്കിൽ ആസ്വദിക്കാൻ വിഭവസമൃദ്ധമായ വളരെ വിഭവസമൃദ്ധമായ ഒരു സദ്യ എങ്ങനെയാണോ നമ്മൾ ആസ്വദിച്ച് കഴിക്കുന്നത് ആ ലാഘവത്തോടെ അല്ലെങ്കിൽ ആ ആനന്ദത്തോടെ വളരെ സംതൃപ്തമായ മനസ്സോടുകൂടി പൂർണ്ണത്രേശൻ്റെ വൃശ്ചികോത്സവം ജനങ്ങൾക്ക് അനുഭവിച്ചറിയുവാനുള്ള എല്ലാ ഒരുക്കങ്ങളും കൃത്യമായും വ്യക്തമായും രേഖപ്പെടുത്തിക്കൊണ്ട് അത് നടക്കുകയാണ് എന്നാണ് സാറിനൊന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് തീർച്ചയായും അങ്ങനെ തന്നെ എല്ലാവർക്കും ലഭ്യമാകട്ടെ ഓരോ ഉത്സവ അനുഭവിച്ചറിയാൻ ഏറെ ഏറെ വിശേഷങ്ങൾ കൊണ്ട് നിറയ്ക്കുന്ന വൃശ്ചികോത്സവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രീ പൂർണത്രേശൻ്റെ വൃശ്ചികോത്സവം കലയും ക്ഷേത്രാചാരങ്ങളും ഗജവീരന്മാരും സംഗമിക്കുന്ന അത്യപൂർവ കാഴ്ചകളുടെ നിറ ചൈതന്യവുമായി വൃശ്ചികോത്സവം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഈ വരുന്ന നവംബർ ഇരുപത്തിയൊന്ന് തിങ്കളാഴ്ച കൊടിയേറി ഇരുപത്തിയെട്ടിന് കൊടിയിറങ്ങുന്നു സർവ്വ സൗഭാഗ്യദായകനായ സന്താന ഗോപാലമൂർത്തിയുടെ വൃശ്ചികോത്സവ ദർശന പുണ്യം അനുഭവിച്ചറിയും ആ പാത നമസ്കരിക്കും ശ്രീപൂർണത്ര വൃശ്ചികോത്സവം രണ്ടായിരത്തി ഇരുപത്തിരണ്ട്